ഭാരതീയ ഹിന്ദി പ്രചാര സഭയുടെ തിരുവനന്തപുരം ശാഖ നാശത്തിന്റെ വക്കിൽ 200 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട പുരാവസ്തു വകുപ്പ് ഇതുവരെയും ഇവിടേക്ക് എത്തി നോക്കിയിട്ടില്ല. ഇളകി വീഴാറായ ഓടുകൾ, ദ്രവിച്ചിരിക്കുന്ന മേൽക്കൂര, നിലം പൊത്താറായി നിൽക്കുന്ന ഗോവണിപ്പടികൾ, ഇത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ താമസിച്ചിരുന്ന കൊട്ടാരം. ഇപ്പോൾ കൊട്ടാരത്തിന്റെ പകിട്ടൊന്നുമില്ലെങ്കിലും ഭാരതീയ ഹിന്ദി പ്രചാര സഭയുടെ തിരുവനന്തപുരം കേന്ദ്രം പ്രവർത്തിക്കുന്ന ഇവിടെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതു സമയത്തും എന്ത് അപകടവും ഇവിടെ സംഭവിക്കാം. 1964 തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് കൊട്ടാരം ഹിന്ദി പ്രചാര സഭ ഏറ്റെടുത്തത്. സംരക്ഷിത സ്മാരകമായതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ ഹിന്ദി പ്രചാര സഭയ്ക്ക് അവകാശമില്ല. ആർക്കിയോളജി വിഭാഗത്തിൽ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് നിയമ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് അവർ ചെറിയ മെയിൻ്റനൻസ് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ കുറച്ച് സ്ഥലം ഇതായിട്ട് കിടക്കണം. അവർ വിഷമമായിട്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. തൽക്കാലം ആ ബാത്റൂമിലോട്ട് കുട്ടികളെ വിടുന്നില്ല. പുരാവസ്തു വകുപ്പിനാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ട ചുമതല. എന്നാൽ വകുപ്പംഗങ്ങൾ സന്ദർശനം നടത്തി പോയതല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല. ചരിത്രം പറയുന്ന കെട്ടിടം സംരക്ഷിക്കേണ്ട അധികാരികൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്.